അരുണാചൽ ആസാം അതിർത്തിയിൽ നിന്നും പാപ്പാലപ്പറമ്പന്മാർ കച്ചവടമുറപ്പിച്ച് ഈ ആനയെ ലോറിയിൽ കയറ്റുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനെ ഒരു യാഗാശ്വം തെക്കൻ ദേശം ലക്ഷ്യമാക്കി പ്രയാണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഇവനെ പിടിച്ചു നിർത്തി സ്വന്തം വീട്ടുമുറ്റത്ത് കൊണ്ട് കെട്ടുവാൻ ചുണയും തൻ്റെടവുമുള്ളവർ തയ്യാറായി ഇരുന്നു കൊള്ളുക എന്ന സന്ദേശങ്ങളുമായി ആന ബ്രോക്കർമാർ നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്കും കുതി കുതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബ്രോക്കർ പൂമുള്ളിയിലും എത്തിയിരുന്നു. ആന ബ്രോക്കർമാരുടെ ഇത്തരം പൊടിപ്പും തൊങ്ങലും വെച്ച ബെടായികൾ ഒത്തിരി കണ്ടും കേട്ടും ശീലമുണ്ടായിരുന്നതിനാൽ എന്തായാലും ആന ഇങ്ങോട്ട് എത്തട്ടെ, വിലയും കച്ചവടവും ഒക്കെ എന്നിട്ട് നോക്കാം എന്ന മട്ടിലായിരുന്നു പൂമുള്ളി ഉണ്ണിയുടെയും ആദ്യ പ്രതികരണം. അപ്പോഴാണ് ആവനാഴിയിലെ അവസാനത്തെ വജ്രായുധം എന്ന മട്ടിൽ ബ്രോക്കർ തൻ്റെ ബാഗിൽ നിന്നും ആനയുടെ ഒന്ന് രണ്ട് ഫോട്ടോകൾ പുറത്തെടുക്കുന്നത്. ഫോട്ടോയിൽ നിന്നും കണ്ണെടുക്കാതെ വടി വിഴുങ്ങിയതുപോലെ മിഴിച്ചിരിക്കുന്ന ഉണ്ണിയെ കണ്ടപ്പോൾ തന്നെ ബ്രോക്കർക്ക് മനസ്സിലായി കാണണം ഒരു വമ്പൻ സ്രാവ് തൻ്റെ വലയിൽ വീണു കഴിഞ്ഞെന്ന്. ഫോട്ടോയുമായി തൻ്റെ മുറിയിലേക്ക് പോയ പൂമുള്ളി ഉണ്ണി നല്ലൊരു ഷർട്ടും മുണ്ടും ധരിച്ച് എന്തിനോ ഇറങ്ങി തിരിച്ച മട്ടിലാണ് പിന്നെ പുറത്തു വന്നത്. ആന കോട്ടയത്ത് ഇന്നെത്തും എന്നല്ലേ പറഞ്ഞത്? എന്നാൽ ഇനി താമസിക്കണ്ട, പോകുന്ന വഴിക്ക് ആ ബാങ്കിൽ കൂടി ഒന്ന് കയറിയിട്ട് നമുക്ക് നേരെ വിട്ടേക്കാം. ബ്രോക്കറും പൂമുള്ളി ഉണ്ണിയും കോട്ടയത്ത് പാപ്പാലപ്പറമ്പിൽ എത്തിയിട്ടും നാടായ നാട് മുഴുവൻ താണ്ടി വരുന്ന ആനവണ്ടി അങ്ങോട്ടെത്തിയിരുന്നില്ല. ആന എത്തിക്കഴിഞ്ഞ് മുഖദാവിലൊന്ന് കണ്ട് തൃപ്തിപ്പെട്ടതിന് ശേഷം കച്ചവടം ഉറപ്പിക്കാമെന്ന് വെച്ചാൽ ചക്കപ്പഴത്തിൽ ഈച്ച പൊതിയും പോലെ ആവശ്യക്കാർ ഇരച്ചെത്തിയെന്ന് വരും. എന്തായാലും കൂടുതലൊന്നും ചിന്തിച്ചില്ല. അമേരിക്കയിൽ ജോലിയുള്ള നഴ്സിൻ്റെ ഫോട്ടോ മാത്രം കണ്ട് കല്യാണം ഉറപ്പിക്കും പോലെ അപ്പോഴേ കച്ചവടം നടത്തി. ആസാമിൽ നിന്നും ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അക്ഷരനഗരിയിലെത്തിയ ആനയും വണ്ടിയും ഒന്ന് ശ്വാസമെടുക്കാൻ പോലുമുള്ള സാവകാശം കിട്ടും മുമ്പേ പൂമുള്ളി മന ലക്ഷ്യമാക്കി നേരെ പാലക്കാട് ജില്ലയിലേക്ക് തിരിക്കേണ്ടിയും വന്നു. ആനയെ കാണും മുമ്പേ തന്നെ കച്ചവടം. അങ്ങനെ ഒരു അപൂർവ ബഹുമതി ഒരുപക്ഷേ പാർത്ഥന് മാത്രം അവകാശപ്പെട്ടതാകാം. ആസാം ആനകളിൽ അധികവും അത്രയ്ക്കങ്ങ് ഉയരം വയ്ക്കാത്ത കൊഴുത്തുരുണ്ട ഇട്ടിക്കണ്ടപ്പന്മാരായിരിക്കും. പക്ഷേ ഇവൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇത് സാധനം വേറെയാണെന്ന സത്യം പൂമുള്ളി ഉണ്ണിയുടെ മനസ്സിൽ കത്തിക്കാണണം. ആകാശം മുട്ടി നിൽക്കുന്ന ഓട്ടു ഫാക്ടറിയുടെ വലിയ പുകക്കുഴൽ പോലെ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ആനപ്പിറവികളിലെ ഈ അപൂർവ ജന്മം ഈ മണ്ണിൽ ഒരു കലക്ക് കലക്കുമെന്ന കാര്യം പൂമുള്ളി ഉണ്ണിക്ക് അത്രയ്ക്കും ഉറപ്പായിരുന്നു. സ്വതവേ വണ്ണം കുറഞ്ഞ ചില്ലിക്കൊമ്പുകൾ കൂട്ടുകൊമ്പുകളും കൂടിയായിരുന്നു. പക്ഷേ അത്തരം എല്ലാ പോരായ്മകളും അവൻ്റെ തലയെടുപ്പിന് മുന്നിൽ നിഷ്പ്രഭമായി മാറി എന്നതാണ് സത്യം. പൂമുള്ളിയിലെ പരിശീലന മുറകൾ പാർത്ഥന്റെ ജന്മസിദ്ധമായ ആ തലയെടുപ്പിനെ ഒന്ന് തേച്ചു മിനുക്കിയിട്ടുണ്ടെന്നേയുള്ളൂ. സത്യം പറഞ്ഞാൽ വെറുതെ നിൽക്കുമ്പോൾ പോലും ഈ ആനയ്ക്ക് കഴുത്തു വളച്ച് തല താഴ്ത്തി നിൽക്കാൻ അറിയില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഏതോ ഒരു അപകടത്തിൽപ്പെട്ട് പറഞ്ഞു തൂങ്ങിയതുപോലെയാണ് ഇവൻ്റെ തുമ്പിക്കൈയുടെ അഗ്രഭാഗം അഥവാ തുണിക്കൈ. ആസാമിലും അരുണാചൽ പ്രദേശിലുമൊക്കെ ഇവിടുത്തെ പോലെ വൻകിട ഉടമകളുടെ സ്വന്തമല്ല അധികം ആനകളും. നല്ലൊരു ശതമാനത്തിൻ്റെയും ഉടമകൾ അവരുടെ പാപ്പാന്മാർ തന്നെയായിരിക്കും. ഓരോ പാപ്പാനും നാലും അഞ്ചും വരെയൊക്കെ ആനകൾ ഉണ്ടായെന്നും വരും. ആനകൾക്ക് മലയാള നാട്ടിലെ പോലെ ആവശ്യക്കാരും ആരാധകരും ഒന്നുമില്ലാത്ത അരുണാചലിൽ രാവിലെ തന്നെ ആനയും പാപ്പാനും ഊരു ചുറ്റാനിറങ്ങും. അന്തി കറക്കും മുമ്പേ ആനയുടെ പെരുവയർ നിറയാനും ആനക്കാരൻ്റെ അടുപ്പ് പുകയാനുമുള്ള വക കണ്ടെത്താൻ കഴിഞ്ഞാൽ ഭാഗ്യം. പാപ്പാലപ്പറമ്പിൽ കുടുംബത്തിലെ ചാക്കോ വർഷങ്ങളായി അരുണാചലിലാണ് താമസവും കച്ചവടവുമെല്ലാം. ഓടേമുക്കാൽ ചക്രത്തിനെന്ന് പറഞ്ഞ മാതിരി അവിടെ നിന്നും ഒത്തിരി ഒത്തിരി ആനകളെ ചാക്കോ കേരളത്തിലേക്ക് കയറ്റിവിട്ടിട്ടുണ്ട്. വരുന്ന മുറയ്ക്ക് തന്നെ നാട്ടിലുള്ള സഹോദരൻ വർഗീസ് അവയെയെല്ലാം നല്ല വിലയ്ക്ക് കച്ചവടമാക്കുകയും ചെയ്തു.
പാപ്പാലപ്പറമ്പിൽ സഹോദരന്മാർ കേരളത്തിലേക്ക് വിസ അടിച്ചു കൊടുത്ത് ഇറക്കുമതി ചെയ്തിട്ടുള്ള നൂറുകണക്കിന് ആനകൾ ഇന്ന് കേരളത്തിലുണ്ട്. അവരിൽ പേരും പെരുമയും ആർജിച്ചവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രം. അവർക്കിടയിലെ ശുക്രനക്ഷത്രമായി വിളങ്ങുവാൻ ഭാഗ്യമുണ്ടായത് നമ്മുടെ ഈ പാർത്ഥൻ. കേരളത്തിലെ ആനവില റോക്കറ്റ് പോലെ കുതിച്ചു കയറാൻ കാരണമായവൻ എന്ന സവിശേഷതയും ഈ വടക്കുകിഴക്കൻ സുന്ദരനുണ്ട്. പലരും കണ്ണുവെച്ച മോഹപുഷ്പമായിരുന്നെങ്കിലും പൂമുള്ളിയിൽ നിന്നും ഇവനെ റാഞ്ചി എടുക്കുവാൻ കഴിഞ്ഞത് ശബരി ഗ്രൂപ്പിനായിരുന്നെന്ന് മാത്രം. കേരളത്തിൽ അന്നേ വരെ ഒരാനയ്ക്ക് കിട്ടിയിട്ടുള്ളതിൽ തന്നെ ഏറ്റവും വലിയ വില കൊടുത്ത് ശബരി ഗ്രൂപ്പിലെ സഹോദരങ്ങൾ ഇവനെ സ്വന്തമാക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഉടമകളിൽ ആരും തന്നെ അവനെ നേരിട്ട് കണ്ടിരുന്നില്ല എന്ന പ്രത്യേകതയും അതിനുണ്ടായിരുന്നു. കുളിപ്പിച്ചു കഴിഞ്ഞാൽ എന്നും 10 മിനിറ്റ് സമയമെങ്കിലും പാർത്ഥനാനയ്ക്ക് ചിട്ടയായ തലയെടുപ്പ് പരിശീലനവും എക്സർസൈസുകളും നിർബന്ധമാണ്. പോലീസ് സ്റ്റേഷനുകളിലെ വെള്ളിയാഴ്ച പരേഡുകൾ പോലെ പാർത്ഥന്റെ ആ നേരെ നിൽപ്പും പാപ്പാന്റെ വായ്ത്താരികൾക്കനുസരിച്ചുള്ള ലെഫ്റ്റ് റൈറ്റുകളും കീറി കൃത്യമായി അരങ്ങേറുക തന്നെ ചെയ്യും. Thank you.